നിങ്ങൾ ഓസ്കിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൾസ്റ്റർ യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് നഴ്സിംഗ് എക്സാംസ് ഒക്കെ നടക്കുന്നത്. സോ ഗൈസ് ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ യുവർ എക്സാംസ്? Okay, so may I ask you from which country you are? അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ്. അന്നേരം ഈ ക്യാമ്പസ് ഒട്ടുമിക്ക നേഴ്സുമാർക്കും അറിയാവുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും, കാരണം ഇവിടെയാണ് നിങ്ങളുടെ ഓസ്കി എക്സാം നടക്കുന്നത്. അന്നേരം പുതുതായിട്ട് യു കെയിലേക്ക് വരുന്ന നേഴ്സുമാരിലെ ഒട്ടുമിക്ക ആൾക്കാരും അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയാണ് ഓസ്കിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, കാരണം ഇവിടുത്തെ പാസിംഗ് റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോർത്തേൺ അയർലൻഡിലുള്ള ഡെറിയിലുള്ള ഈ അൾസ്റ്റർ യൂണിവേഴ്സിറ്റി തിരഞ്ഞുപിടിച്ച് വരുന്ന നേഴ്സുമാർ ഒത്തിരി പേരുണ്ട്. അന്നേരം ആ നേഴ്സുമാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നേഴ്സ് സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ചാനലിനെ പറ്റി ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ഈ ക്യാമ്പസിൽ വെച്ച് നടത്തുന്ന ഓസ്കി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് സനീഷ്. അന്നേരം അവൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവനിപ്പോൾ നമ്മളോട് പറയുന്നതാണ്. അന്നേരം വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ് പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം ഇന്ന് നമ്മുടെ ഇവിടുത്തെ പുതിയൊരാളാണ് വന്നിരിക്കുന്നത്. ഒരാളല്ല, രണ്ടുപേരുണ്ട്. ഒരുത്തൻ പുറകിട്ടിരിപ്പുണ്ട്, അതാണ് നമ്മുടെ ടാവമണ്ണൻ. അന്നേരം ഞങ്ങൾ ചെയ്യുന്ന വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്കിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഈ പറയുന്ന ടീം ഇപ്പോൾ ഓസ്കിക്ക് പോകാനായിട്ടിരിക്കുകയാണ്. നേരിട്ട് കണ്ടോളൂ. ഓസ്കിക്ക് പോകുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ചാനലിലെ ഈ പുതിയ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നു, കാരണം ഇത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കണം. കാരണം ഇൻഫോർമേറ്റീവ് വ്ളോഗ്സ് എന്ന് മാത്രമല്ല, ഇതിനകത്തുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവന് പറയാൻ കാണും. കാരണം ഇവൻ പുതുതായിട്ട് വന്നൊരു നേഴ്സാണ്, ഇംഗ്ലണ്ടിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, നേഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അവൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കിപ്പം അവൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാന് നേഴ്സാണ്, സൗദി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് 8 വർഷമായിട്ട്. ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്ത ടീമാണ്, റൂംമേറ്റ്സ് ആയിരുന്നു. പിന്നെ OIT എഴുതി ഇങ്ങെത്തി. അതിൻ്റെ പ്രോസസ്സിംഗ് തന്നെ ഞാനൊരു ഏജൻസി ത്രൂ ചെയ്തത്. NHS നോക്കി COHന്റെ ഒരു ഡിലേ ഭയങ്കര വന്നപ്പോൾ ഞാൻ നേഴ്സിംഗ് ഹോമിലോട്ട് ട്രൈ ചെയ്തു. പ്രൈവറ്റ് നേഴ്സിംഗ് ഹോം കിട്ടി. സാലറി നല്ല പാക്കേജ് ആണ്, ഒരു കമ്പയർഡ് ടു NHS നല്ല പാക്കേജ് ഉണ്ട്. ലൈക്ക് 16 to 18 pounds പെർ അവർ കിട്ടുന്നുണ്ട്. പിന്നെ വർക്ക് ലോഡ് കുറവാണ്, വളരെ കുറവാണ് കമ്പയർഡ് ടു. നമ്മളിപ്പോൾ ICUയിലും ഇൻറ്റൻസീവിലും CCUയിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. നമുക്ക് വലിയ വർക്ക് ലോഡ് ഇല്ല. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ കെയർ ഹോം, നമ്മൾ എങ്ങനെ കെയർ ഹോം എടുക്കണം അനുസരിച്ചിരിക്കും. ഇപ്പം നല്ല വലിയ കെയർ ഹോം, അതിപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ ഐഡിയ ആണ്. ഇപ്പോൾ റെസിഡൻസ് കൂടുതലുള്ള കെയർ ഹോം ആണെങ്കിൽ നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. ഇപ്പം എൻ്റെ അവിടെ റെസിഡൻസ് കുറവാണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിപ്പോൾ നല്ല ഹാപ്പിയാണ് സോഫാർ. നാട്ടിൽ നിന്ന് നിനക്ക് സിഒസിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കും നീ ഇതേപോലെ ഹോസ്പിറ്റലല്ലേ ആദ്യം നോക്കിയത്? അതെ. പിന്നെ പെട്ടെന്നാണ് തീരുമാനം മാറ്റി നേഴ്സിംഗ് ഹോമിലേക്ക് ആക്കിയത്. അതെ. നിനക്ക് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അതായത് നിനക്ക് NHS നീ ഒരു ഹോസ്പിറ്റലില് കേറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിന്റെ കരിയറിന് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിഒസ് വെയിറ്റ് ചെയ്യാൻ ഒരു 8 മാസം നാട്ടിലിരുന്നു, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ ഇരിക്കുകയായിരുന്നു. ഒന്നും ശരിയാവുന്നില്ല. അവർ പ്രോമിസിങ് ചെയ്തു, ഓഫർ ലെറ്റർ സൈൻ ചെയ്തു, വെയിറ്റിംഗ് ആണല്ലോ. നമ്മൾ നിങ്ങളും അതിലൂടെ പോയി കാണുന്നു വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു COC കിട്ടാണ്ടായപ്പോൾ നേരെ കെയർ ഹോമിൽ അപ്ലൈ ചെയ്തു. എളുപ്പം പ്രോസസ്സിങ് ആയിരുന്നു. ഒരു എത്ര മാസം എടുത്തു? ഓ, ഇന്റർവ്യൂ കഴിഞ്ഞു, ഒരു 3rd day ഓഫർ ലെറ്റർ കിട്ടി. വിത്തിൻ 1 week COC എനിക്ക് കിട്ടി. പിന്നെ വളരെ പെട്ടെന്നായി പ്രോസസ്സിങ്. റിഗ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റൻസീവ് കെയറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ അങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യില്ല. ഇവൻ IV അഡ്മിനിസ്ട്രേഷൻ പോലും ചെയ്യുന്നില്ല കെയർ ഹോമിൽ. അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ എനിക്കറിയില്ല, ഇനി NHS മാറണമെങ്കിൽ മാറാം എനിക്ക്. അതായത് നിന്റെ ഇപ്പം കോൺട്രാക്ട് എത്ര നാളാണുള്ളത്? 2 വർഷം അല്ലെങ്കിൽ 3 വർഷമാണ് കോൺട്രാക്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് മാറുന്നതിനനുസരിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ജോബ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ തോന്നും. തീർച്ചയായിട്ടും ഇപ്പോൾ 2 വർഷത്തേക്കാണ് ഞാൻ കമ്മിറ്റഡ് ആയി ഈ ഫേമിൽ. കാരണം അവരെൻ്റെ വിസ പ്രോസസ്സിങ്ങും അങ്ങനെ കുറേ എക്സ്പെൻസ് അവർ കവർ ചെയ്ത് തരണം. എനിക്ക് 2 വർഷത്തിനുള്ളിൽ പോവാം, പക്ഷെ അവർ ചോദിക്കേണ്ട ക്യാഷ് ഞാൻ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ 2 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഫാമിലിയെ കൊണ്ടുവരണം, സെറ്റിൽ ആകുമ്പോൾ എല്ലാം കൊണ്ട് ഈ 2 വർഷം എളുപ്പം കവർ ചെയ്ത് പോകും. പിന്നെ നമുക്ക് മാറാം, NHS മാറാം. പിന്നെ കെയർ ഹോമിൽ സാറ്റിസ്ഫൈഡ് ആണ്, സാലറി വൈസും ജോബ് വൈസും. ഞങ്ങൾ ഇപ്പോൾ നോർത്തേൺ അയർലൻഡിലാണ് കേട്ടോ. നോർത്തേൺ അയർലൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ യു
യു കെയിലെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നോർദേൺ അയർലൻഡ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇവൻ വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് നിങ്ങൾക്ക് അറിയാലോ മെയിൻ ലാൻഡ് ആണ്, ബ്രിട്ടൻ ആണ്, അവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവനോട് ഞാനിപ്പോ ചോദിക്കുകയാണ്, എടാ ഇംഗ്ലണ്ട് ആണോ സെറ്റപ്പ് അതോ നോർദേൺ അയർലൻഡ് ആണോ സെറ്റപ്പ്? ഇവിടെ നമ്മളെ എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ നോർത്തേൺ അയർലൻഡ് വളരെ ചീപ്പാണ് കമ്പയർ ടു ഇംഗ്ലണ്ട്. ഞാൻ ബ്രൈറ്റൺ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരു ബ്രൈറ്റൻ്റെ അടുത്ത്, ഈസ്റ്റ് സസെക്സിൽ ബ്രൈറ്റൺ. അവിടെ നല്ല നമ്മളൊരു 2 bedded house കൊടുക്കണം, ഒരു 1,100 pounds കൊടുക്കണം പെർ മന്ത്. പക്ഷെ ഇവിടെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇവൻ്റെയും അനൂപിൻ്റെയും ടോമിൻ്റെ ഒക്കെ റൂമിൽ പോകുമ്പോൾ 500 ഉള്ള റൂം കണ്ട, ഒരിക്കലും കിട്ടില്ല അങ്ങനത്തെ റൂമൊന്നും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിരുന്നു, ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തേക്കാം. ഇതേവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് മസ്റ്റ് വാച്ച് ആണ്. കാരണം ഞങ്ങളുടെ വീട് എങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിലെ സെറ്റപ്പ് എങ്ങനെയാണ്, നിങ്ങൾക്ക് അത്രയും പൗണ്ടിന് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വീട് കിട്ടുമോയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം വരും. അന്നേരം നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണുന്നത് വളരെ ഉപകാരമായിരിക്കും. എനിക്കിപ്പോൾ ക്യാമറയിലോട്ടൊന്നും നോക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ക്യാമറയിലോട്ട് നോക്കുന്നില്ല, ബാക്കി അണ്ണന്മാരെ ഡീൽ ചെയ്തോളൂ. അന്നേരം ഞങ്ങളിപ്പോൾ പകുതി വഴിയേ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറേ പോകാനുണ്ട്, ഒരു 30 minutes ഇനിയും ബാക്കി കിടപ്പുണ്ട്. ഇതിന് 11 o'clock എക്സാം. ഞങ്ങളിപ്പോൾ ഒരു വഴിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാനും ഫസ്റ്റ് ടൈമായി അൾസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഡെറിയിലൊക്കെ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തോട്ട് പോയിട്ടില്ല, കാരണം ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല. ഇനി പോകേണ്ടിരുന്ന സാഹചര്യമുണ്ട്, കാരണം ഞാനും OET പാസ്സായി. ഇനിയിപ്പോൾ ഞാനും പോയിട്ട് ഇത് എഴുതേണ്ട ഒരു വ്യക്തിയാണ്. അടുത്ത OET ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണിത്. സനീഷ, അന്നേരം നമ്മളിപ്പോൾ OSCEക്ക് പോകുന്നു. കാരണം ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് OSCEയെ പറ്റി അല്ലെങ്കിൽ OSCE എങ്ങനെ എഴുതാം എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ചെറിയ സംശയം കാണും. അത് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. OSCE ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് 4 stations അസസ്മെന്റ്, പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. ഈ 4 stations 8 skills വരും. അതിൽ ANDT വരും, ബോൺ ഡ്രസ്സിങ്, പിന്നെ ഇൻട്രാമസ്കുലർ IM, സബ്കണ്ടിനസ് ഇഞ്ചക്ഷൻ വരും, പിന്നെ പീക്ക് ഫ്ലോമീറ്റർ ഉണ്ട്, ഫ്ലൂയിഡ് നമ്മളെ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് വരുന്നുണ്ട്, പിന്നെ കാത്തിറ്റർ സ്പെസിമെൻ യൂറിൻ കളക്ഷൻ, മിഡ് സ്ട്രീം സ്പെസിമെൻ യൂറിൻ കളക്ഷൻ, കാത്തിറ്റർ റിമൂവൽ, പിന്നെ നമ്മൾ ഇൻഹെയിൽഡ് മെഡിക്കേഷൻ. ഇങ്ങനെ 9 വരുന്നത്. ഈ 9 skills ഇന്ന് 2 skills നമുക്ക് എക്സാമിന് ചോദിക്കാം. അത് നമുക്ക് റാൻഡം ആയിരിക്കും, അവരവിടെ പോകുമ്പോൾ നമ്മളോട് പറയുള്ളൂ 2 skills. ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ 4 stations 2 skills ഇത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഓൾറൈറ്റ്, നമുക്കൊരു മെയിൽ വരും NMC നിന്ന്. ഇപ്പം NMC ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല തോറ്റു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എക്സാം തോറ്റാലും പറയാ, യു പാർഷ്യലി ഫെയിൽഡ് ഇൻ എക്സാം എന്ന് പറയും. അപ്പോൾ ഒരിക്കലും യു ഫെയിൽഡ് എന്ന് വരില്ല. അപ്പോൾ ഇത് ജയിച്ചാൽ നമുക്ക് വരും യു പാസ് എക്സാം എന്നൊരു മെയിൽ വരും. അപ്പോൾ അതാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് എക്സാമിന് എന്താ വന്നെന്നുള്ളത് പറയാൻ പാടില്ല, കാരണം നമ്മളൊരു ഒരു കോൺഫിഡൻഷ്യാലിറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ഇതിനു മുന്നേ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻസ് ഒരു ഇങ്ങനെ പറയാം എന്തൊക്കെയാന്നുള്ളത്, അല്ലാണ്ട് ഏത് എക്സാമിന് വന്ന സ്റ്റേഷൻസ് ഏതായിരുന്നു, സ്കിൽസ് എങ്ങനെയായിരുന്നു, അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അത് ഇവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതേപോലെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടും. തീർച്ചയായിട്ടും കോൺഫിഡൻഷ്യാലിറ്റിയുടെ കാര്യം പറയുമ്പോഴാണ്, ഈ UK എന്ന് പറയുന്നതാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിയുടെ കാര്യത്തിൽ പക്ക സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അന്നേരം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരു ആള് വന്നിട്ട് നമ്മുടെ ചോദിക്കുകയാണ് ഒരു പേഷ്യൻറ്റിനെ പറ്റി, ഈ പേഷ്യൻ്റെ കേസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ പുള്ളി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല, ഈവൻ ദോ യു ആർ എ നേഴ്സ് അല്ലേ. തീർച്ചയായിട്ടും അത് അവർക്കാണെങ്കിൽ അത് അവരുടെ പ്രൈവസി അവർ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ കയറി വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം വരെ അവർ ചുമത്താനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇവർ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുക. ഇവർ നല്ല രീതിയിൽ എക്സാം വെക്കുന്നു, ഹെൽപ്ഫുൾ ആണ് അത്യാവശ്യം. ഇതിൽ മാക്സിമം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഉടായ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതി പോരാ, അതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കി അന്നേരം ഇനിയിപ്പം എക്സാം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ എല്ലാവർക്കും ഒരു ടെൻഷനുള്ള കാര്യമുള്ളത്. നമ്മൾ ഇതുവരെ എത്തി, ഇതൊരു ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാലും ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയാം. സനീഷിനെ പോലുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് വന്നത് നഴ്സായിട്ട് ഡയറക്റ്റ് ആണ് വന്നത്. അന്നേരം അവന്റെയും വൈഫ് നഴ്സാണ്. സനീഷ് എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ പെൺപിള്ളെ കൊണ്ടുവരണം. വൈഫ് OIT പഠിച്ചു തുടങ്ങി. അപ്പോ അവള് എനിക്ക് അറിയപ്പെടുത്ത ഡിഫറൻസ്, കാരണം ഒരു നഴ്സും കെയറും നല്ല ഡിഫറൻസ് നല്ലതുണ്ട്. കെയറേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഇല്ല, പക്ഷെ വർക്ക് ലോഡ് കുറച്ചുണ്ട് കമ്പയർ ടു നഴ്സ്. അപ്പൊ നമുക്ക് അത് ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാ. അപ്പൊ എനിക്ക് കെയർ ഹോമിൽ തോന്നിയത് നഴ്സുമാർ കുറച്ചും കൂടും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അവൾ ഇങ്ങോട്ട് വന്നാൽ സെറ്റിലായി 2 duty 3 shift ഒക്കെ എടുത്താലും മതി നമുക്ക്.
പെർ വീക്കില് അവൾക്ക്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം, ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പൊ അവള് OIT പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വെയിറ്റ് ചെയ്യാം, ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് നോക്കാം, പ്രോപ്പർലി കിട്ടട്ടെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ മോളുണ്ട്, അവളെ സ്കൂളിൽ ചേർക്കണം, അതിന് മുന്നേ കൊണ്ടുവരാനും പ്ലാൻ ഉണ്ട്. അപ്പോ നമുക്ക് പ്ലാൻസ് ഉണ്ട്. അപ്പൊ എന്താ OIT എന്തായാലും ഡ്രോപ്പ് ചെയ്യാൻ പ്ലാൻ ഇല്ല, എന്തായാലും അവൾ എടുക്കും. അതാണ് പ്ലാൻ. അന്നേരം അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സനീഷ് പേടിച്ച് പണ്ടരടങ്ങിയിരിക്കും, മാസ്ക് ഒക്കെ വെച്ചിട്ട് മുഖം കാണിക്കാതിരിക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് ഫിലിപ്പിനോ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവരിപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട്, ഓസ്കിയുടെ എക്സാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് എന്നൊക്കെ. സനീഷേ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എക്സാം കഴിഞ്ഞു, ആ ഒരു സ്ട്രെസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 4 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരാൻ. ഓക്കെ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, സോ സനീഷിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പുള്ളി നമ്മുടെ കൂടത്തില് ചേർന്നിരിക്കുകയാണ്. അന്നേരം ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഞങ്ങളുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാലും ശരി, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ OIT എഴുതുക, അല്ലെങ്കിൽ IELTS എഴുതുക, വാട്ട് എവർ കംഫർട്ടബിൾ. അത് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മളൊരു നേഴ്സായിട്ട് കയറി കഴിഞ്ഞാൽ സാലറിയിൽ ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, നമ്മൾക്ക് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സെക്യൂർഡാണ്. NHS-ലോ അല്ലെങ്കിൽ HSE-യിലോ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക പാക്കേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് സേവ് ചെയ്യാനാണെങ്കിലും ശരി, ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാനാണെങ്കിലും ശരി, ഇവിടെ ഒരു വീട് മേടിക്കാനാണെങ്കിലും ശരി, ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ കെയർ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ നമുക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഇത്രയും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് അതിൽ നിന്നും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് എക്സാമാണ്. സോ അങ്ങനെ അത് നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് സ്വയം സെൽഫ് എൻകറേജ്മെൻ്റ് കൊടുത്ത് നമ്മൾ എഴുതുക, പാസ്സാകുക, നേഴ്സായിട്ട് ജോലിക്ക് കയറുക. നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പം ചില ആൾക്കാർ ചോദിക്കാം, നീ ഇവനെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന്. നമ്മൾ നമ്മുടെ ഒരു പാഷനാണ്. ഇതേപോലെയുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ എന്താണ് അതൊരു എൻകറേജ്മെൻ്റ് ഇല്ലാതായി പോവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഒത്തിരി വേണം. Subscribe. Hello, Ma. Pa. So, this is Ramesan. You guys will sleep tonight, yeah? Yeah.